നമസ്കാരം ഇന്നലെ നേരം എന്നുള്ള സിനിമ കാണാനിടയുണ്ടായി ഓവറോൾ നോക്കുമ്പോൾ ഓരോ ക്യാരക്ടറും അവരുടെ റോളുകൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണുമ്പോൾ അത്രയും നേരം നമ്മളത് കണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തേങ്ങലാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും അതിൻ്റെ നീതി കിട്ടാതെ പോകുന്നുവല്ലോ എന്ന് ഓർത്തുള്ള തേങ്ങൽ നമ്മുടെ മനസ്സിലുണ്ടാകാം അതിൻ്റെ അകത്ത് സിദ്ധിക്ക് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ അദ്ദേഹത്തിന് ചെയ്യാമെന്ന് മാക്സിമം ചെയ്തിട്ടുണ്ട് അപ്പോൾ എഫിഷ്യൻസി ഉള്ളവർക്ക് ശരിയായ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അവർ അതിൽ നന്നായി അഭിനയിച്ച് അതിൻ്റെ മികവ് കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ സമൂഹത്തിൽ പല പല വിഷയങ്ങളുണ്ട് പണ്ട് കാലം മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് മീഡിയയും അതിനെക്കുറിച്ചുള്ള സാധ്യതകളും ഇല്ലെങ്കിൽ ഒരാൾ കാണിക്കുന്ന ധൈര്യം ആ ധൈര്യം സമൂഹത്തിലേക്ക് തുറന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹം എന്താണ് ചെയ്യുന്നത് അതായത് നമുക്ക് നോ അടുത്ത് നോ പറയാൻ നമ്മൾ പഠിക്കണം അതാണ് ശരിയായ കാര്യം ഒരു സ്ത്രീക്കാട്ടെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് അവർ ഉണ്ടാകുന്ന മാനസികമായോ ശാരീരികമായോ ഉള്ള പീഡനമോ അസ്വസ്ഥതയ്ക്കോ വിധേയമാകുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന നീറുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെൻ യു ലീവ് ഇൻ മൈ ഷൂസ് ദെൻ ഉള്ളി യു റിയലൈസ് മൈ പ്രോബ്ലം എൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷൂസിൻ്റെ അകത്ത് കൊണ്ടുപോയി കാലിട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ട് പക്ഷേ നാം അത് ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും അവരുടെ ആംഗിളിൽ അവരുടെ അനുഭവത്തിൽ അവരുടെ അറിവിൻ്റെ തലത്തിൽ നിന്നാണ് അതിനെ വിമർശിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഉള്ളതെന്നാണ് സത്യം സത്യം എന്നാണെങ്കിലും അത് പുറത്തു വരും സത്യമേവ ജയതേ എന്നുള്ളതാണ് സത്യം ഓരോ വ്യക്തിയും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിനെയും അത് കാര്യമായി ബാധിക്കപ്പെടാറുണ്ട് മനസാക്ഷി എന്നുള്ള കോടതിയിൽ വിസ്തരിക്കപ്പെട്ടാൽ സ്വയം അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസരത്തിൽ ആ കാര്യങ്ങൾ തുറന്ന് പറയുകയും കൺഫസ് ചെയ്യുമ്പോഴും അതിന് ശരിക്കും പറഞ്ഞാൽ പലയിടത്തും ചില കൗൺസിലിംഗ് സെൻറ്ററുകളിൽ അത് പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് ചിലർ അതിനെ മുതൽക്കൂട്ടായി എടുത്ത് ആ ആളിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അങ്ങനെയും ചെല്ലുന്ന സ്ഥലങ്ങൾ സേഫ് അല്ലെന്നത് പലയിടത്തും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് ആകെ മൊത്തം പറയുമ്പോൾ നാം നമ്മുടെ കുട്ടികളെ ഭംഗിയായി വ്യക്തമായി ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടിക്കാലം മുതൽ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ വളരെ ആവശ്യകതയാണെന്നുള്ളത് നാം മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ച് അവരിൽ അതിൻ്റെ അറിവ് വളർത്തി കൊടുക്കുന്ന വഴി എന്താണ് പ്രശ്നങ്ങൾ എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് മനസ്സിലാകുകയും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം എന്ത് കാര്യവും നമ്മൾ അതിന് റെസ്ട്രിക്റ്റ് ചെയ്യുകയും പലയാവർത്തി ചെയ്യല്ലെന്ന് പറയുമ്പോൾ ഒരു ഹീറോയിസത്തിനോടു കൂടി ഒരു ആകാംക്ഷയോടുകൂടി അത് ചെയ്തു കൂട്ടുകയും പകരം അത് ഒരു വലിയ അപകടത്തിലേക്ക് ചെന്ന് പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ഒരു വ്യക്തിക്ക് അവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ഡിസ്കസ് ചെയ്യുന്ന വേദി ഇല്ലുള്ള അവസരം മാറ്റേഴ്സ് എ ലോട്ട് അപ്പോൾ നിയമവശം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് തെളിവിൻ്റെ ആവശ്യകത അനിവാര്യമാണ് ആ തെളിവും സാഹചര്യങ്ങളും സാക്ഷികളും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തെളിയിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ഇന്ന് പല നിയമങ്ങളുമുണ്ട് ആ നിയമങ്ങൾ സാധൂകരിക്കാനായിട്ട് നമ്മുടെ സാധ്യതകൾ നാം വിനിയോഗിക്കണം അതുവഴി നേരിൻ്റെ തിരിച്ചറിവുകൾ തിരിച്ചറിയിക്കാനായിട്ട് സാധ്യമാകണം ആകെ മൊത്തം ആ സിനിമ സമൂഹത്തിന് മെസ്സേജുകൾ നൽകുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ താങ്ക്